മലമ്പുഴയിലെ കരാറുകാരൻ ജോസഫിന്റെ മരണത്തിൽ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ആക്ഷൻ കൌൺസിൽ യോഗം. ആരോപണ വിധേയരായ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അന്വേഷണം വേണമെന്നാണ് പ്രധാന ആവശ്യം. ചെറുപുഴയിൽ നിന്നും മനു ഭാരത് ചേരുന്നു. മനു, എന്താണ് ഈ മരണത്തിന് കാരണമായി ബന്ധുക്കളും മറ്റുള്ളവരും പറയുന്നത്? രഞ്ജിത്ത്, പ്രധാനമായും ഇത് ഒരു കൊലപാതകമാണ് എന്ന നിലപാടിലാണ് ബന്ധുക്കൾ. ഏതായാലും ജനങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നോടൊപ്പം ഇതിന്റെ നേതാവ് കൂടിയായ ജെയിംസ് പന്തമാക്കൽ ചേരുന്നു. എന്താണ് ഇതിന്റെ ലക്ഷ്യം? നമ്മുടെ ഈ പ്രിയപ്പെട്ട എഞ്ചിനീയർ ജോയിച്ചേട്ടന്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, പോലീസിന്റെ അന്വേഷണം കൃത്യമായ വഴിയിലേക്ക് നീങ്ങുക. പ്രധാനമായി ഈ സംശയത്തിന്റെ മുന്നേ ഈ നാല് കോൺഗ്രസ് നേതാക്കളിലേക്കാണോ പോകുന്നത്? സംശയം ഡെവലപ്പേഴ്സിന്റെ ഭാരവാഹികളാണ് ഈ ബിൽഡിംഗ് നിർമ്മാണത്തിന്റെ പങ്കാളികളും അതിലെ ബിൽഡിങ്ങുകളൊക്കെ വിറ്റത്. അതുകൊണ്ട് തന്നെ ഈ നാല് കോൺഗ്രസ് നേതാക്കന്മാർ അടങ്ങുന്ന എട്ടംഗ സംഘത്തിലേക്കാണ് അന്വേഷണം നീങ്ങേണ്ടത്. ശക്തമായൊരു അന്വേഷണം വേണം. ഇതിന് ഒരു കരാർ, ഈ കരാറുകാരൻ ഇദ്ദേഹത്തിന്റെ മരണത്തിൽ ഈ ട്രസ്റ്റുമായി ഇതിന് ബന്ധമുണ്ടെന്നും ഈ ട്രസ്റ്റിൻ്റെ സമ്പാദ്യം പിന്നീട് റിയൽ എസ്റ്റേറ്റിലേക്ക് നീങ്ങിയെന്നും ഒക്കെയുള്ള ഒരു ആക്ഷേപം ഈ സമിതി ഉന്നയിക്കുന്നുണ്ടോ? ട്രസ്റ്റ് ആരംഭത്തിൽ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും രണ്ടാമത് റിയൽ എസ്റ്റേറ്റ് ബന്ധവുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഡെവലപ്പേഴ്സ് രൂപീകരിക്കുകയും പിന്നീട് സിയാദ് കമ്പനി രൂപീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ചെറുപുഴയിൽ ഉണ്ടായിട്ടുള്ള ചില കൊലപാതകങ്ങൾ, പ്രത്യേകിച്ച് മേരിക്കുട്ടി മറിയക്കുട്ടി കൊലക്കേസ്, അതൊക്കെ അന്വേഷിച്ച് കൃത്യമായി പ്രതികളെ കണ്ടെത്താൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇതും ഒരു കൊലപാതകമാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജോയിച്ചേട്ടൻ്റെ മക്കളെ ഓർത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളെ ഓർത്ത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ഓർത്ത് അദ്ദേഹത്തിന് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഒരു കൊലപാതകമാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. കൃത്യമായ അന്വേഷണം നടത്തി. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത് ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികൾക്കൊപ്പം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.